എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹെയർ പാക്ക് ആണ്. അപ്പോൾ മുടിക്ക് യാതൊരു വിധത്തിലുള്ള ഡാമേജ് ഒന്നും വരാതെ അതുപോലെ തന്നെ മുടിയിലെ അഴുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളയാനും മുടി ഒഴിച്ചിലൊക്കെ നമുക്ക് പെട്ടെന്ന് നിൽക്കാനും അതുപോലെ തന്നെ നമുക്ക് താരനും ഒക്കെ ഒഴിവാക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ഒരൊറ്റ ഹെയർ പാക്ക് മതി നമ്മുടെ തലയിലുള്ള താരനും അഴുക്കും എല്ലാം പോകാനായിട്ട്. അപ്പോൾ നമുക്കതിന് ആദ്യം വേണ്ടത് ചെറുപയറാണ്. നമുക്ക് ഈ ഒരു ചെറുപയർ പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എടുക്കുന്ന സമയത്ത് മാത്രം നമ്മളത് യൂസ് ചെയ്താൽ മതി. ചെറുപയർ മുടി വളരാനും അതുപോലെ തന്നെ താരനും ഇതൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷാമ്പുവിന് പകരം നമ്മൾ ചെറുപയർ പൊടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതിപ്പോൾ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഈ ഒരു ചെറുപയർ പൊടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ചെറുപയർ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഓൺലൈനായിട്ട് ഈ ഒരു ഗ്രീൻ ഗ്രാം പൗഡർ എന്ന് പറഞ്ഞ് നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയായാലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്. ചെറിയൊരു തരി അതിലുണ്ടാവണം. അതായത് സ്ക്രബ് ചെയ്യുന്ന ഒരു രീതിക്ക് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഒത്തിരി പൊടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയാകുക, ബാക്കി കുറച്ചൊന്ന് തരി തരിയായിട്ട് കിടക്കണം. എങ്കിലാണ് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പൊടി മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നുമല്ല നമുക്ക് സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം ചേർത്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനും പകരമായിട്ട് നമുക്ക് റോസ് വാട്ടർ ആണെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് തിക്കായിട്ടുള്ള പേസ്റ്റ് ആവരുത്, എന്നാൽ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം മാത്രം നമ്മളിതിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ നമ്മളെ ഹെയറിൽ ഉപയോഗിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് നമുക്ക് ഫേസിലും അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അതായത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ആട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഒരു രണ്ട് ടീസ്പൂണോളം കഞ്ഞിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് നമുക്കിത് കൂടുതലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയിൽ അപ്ലൈ ചെയ്യണമെന്നില്ല, സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാത്തത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് താരൻ കംപ്ലീറ്റ് ആയിട്ട് പോകും. അതുപോലെ തന്നെ മുടിയൊഴിച്ചിലൊക്കെ നിൽക്കാനായിട്ട് വളരെ നല്ലതാണ് ചെറുപയർ പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് അത്രയ്ക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.